ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴയിലയിൽ പൊള്ളിച്ച മീനാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. പിലോപ്പി മീനാണ് കേട്ടോ വാഴയിലയിൽ വെച്ച് പൊള്ളിക്കാൻ പോകണത് നമ്മൾ. അപ്പോൾ നന്നായി വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതാദ്യം ഒന്ന് മസാല തിരുമ്പി വയ്ക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം, ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് മീനിൽ പുരട്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ മസാല നമുക്ക് നന്നായി മീനിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പം നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. നമുക്ക് പൊള്ളിക്കാനുള്ള മസാല കൂട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് തുടങ്ങും. നമുക്ക് കുറച്ച് കറിവേപ്പിലിടാം. നമുക്ക് സബോള കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇടാം കേട്ടോ. ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് പച്ചമുളക് മാറുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ മസാലകളായിട്ട് ഇട്ട് കൊടുത്തു. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമുളക് മാറുന്ന വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളി കുഞ്ഞിതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമുളക് മാറി വരുന്ന വരെ നമുക്ക് നന്നായി വേവിക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായി എല്ലാ പച്ചമുളകും കുത്തൊക്കെ മാറി. നമുക്കിത് നിർത്തി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി മീൻ നമുക്ക് ഒരു 5 മിനിറ്റ് നേരം വറക്കാം കേട്ടോ, ഫ്രൈ ചെയ്യാം 2 വശവും. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. മീൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് നേരം 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വാഴയിലയിൽ ഇത് പൊതിഞ്ഞ് വയ്ക്കാൻ പോവാണ് കേട്ടോ. അതിന് ഞാൻ കുറച്ച് തക്കാളി സബോള ഇരിഞ്ഞിട്ടുണ്ട്, അത് ആദ്യം ഇട്ട് കൊടുക്കും. അതിൻ്റെ മുകളിൽ 2 വേപ്പിലത്തണ്ട് വയ്ക്കും, വെറുതൊരു ബെങ്ങിക്ക്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ മസാല വെച്ച് കൊടുക്കണം കേട്ടോ. കുറച്ചേശേ എന്നിട്ട് നമ്മുടെ മീൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ മസാല വെക്കാം കേട്ടോ. അതുപോലെ നമ്മൾ വീണ്ടും കുറച്ച് പച്ച തക്കാളി സബോളി സബോളയും കൂടി ഇട്ട് വീണ്ടും ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്കിത് അടച്ചു വയ്ക്കാം.
അപ്പം നമുക്ക് ഇത് വാഴയിൽ പൊതിഞ്ഞിട്ട് പൊള്ളിക്കാൻ വെക്കുക കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്, അപ്പം നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത്. ബൈ.